ദൈവത്തിന് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പന്തുക്കുസ്ത തിരുനാൾ അടുത്തടുത്ത് വരികയാണല്ലോ. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ നമ്മളെല്ലാവരും ആത്മീയമായി ഒരുങ്ങി കാത്തിരിക്കുന്ന ഒരു കാലയളവാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു മനുഷ്യനെ കുറിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 41-ാം അധ്യായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഫറവോ തൻ്റെ സേവകരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ജോസഫിനെ പോലെ ആത്മാവ് നിറഞ്ഞ ഒരു മനുഷ്യനെ കണ്ടെത്താൻ ആവുമോ? ജോസഫിൽ നിറഞ്ഞിരുന്ന വ്യത്യസ്തങ്ങളായ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ കണ്ടുകൊണ്ടാണ് ഫറവോ അങ്ങനെ പറഞ്ഞത്. ഇതുപോലെ ദൈവാത്മാവ് നിറഞ്ഞ ഒരു മനുഷ്യനെ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കുമോ? വിശുദ്ധ ഗ്രന്ഥം നമുക്കറിയാം, പരിശുദ്ധാത്മാവിൽ പ്രേരിതമായി രചിക്കപ്പെട്ടതാണ് വിശുദ്ധ ബൈബിൾ. ഈ ബൈബിളിലെ ഓരോ കാര്യങ്ങളും നമ്മൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ജ്വലനമാണ്, പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകമാണ് നമുക്ക് കിട്ടുന്നത്. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ പരിശുദ്ധ മറിയത്തോട് ദൂതൻ പറയുന്നത്, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. പരിശുദ്ധ മറിയം കണ്ടെത്തിയ കൃപ പരിശുദ്ധാത്മാവാകുന്ന ആ വലിയ നിധിയാണ്, ആ വലിയ അഭിഷേകമാണ്. ഇന്ന് മനുഷ്യകുലത്തിന് എനിക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ കൃപയാണ്, ഈ അഭിഷേകമാണ്. അപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടു പോയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കണ്ടെത്തുവാൻ നമ്മളെ ഏറ്റവും കൂടുതൽ ഈ ഭൂമിയിൽ സഹായിക്കാൻ സാധ്യതയുള്ള ഒരാളാണ് നമ്മുടെ പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ തിരുനാളിലൊരുങ്ങുമ്പോൾ. മാതാവേ, എനിക്ക് എന്റെ പ്രവൃത്തിയിലൂടെ, എന്റെ ചിന്തയിലൂടെ, എന്റെ ബോധ്യതലങ്ങളിലൂടെ എനിക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവത്തിന്റെ കൃപയെ, പരിശുദ്ധാത്മാവാകുന്ന കൃപയെ കണ്ടെത്താൻ എന്നെ സഹായിക്കണമേ എന്ന് ഈ തിരുനാളിലൊരുങ്ങുമ്പോൾ നമുക്ക് അതിതീക്ഷണമായി പ്രാർത്ഥിക്കാം. എനിക്കറിയുന്ന ഒരു കുടുംബമുണ്ട്, അപ്പനും അമ്മയും 4 മക്കളും. അവരെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് ഭക്ഷിക്കുകയും ഒരുമിച്ച് അധ്വാനിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബം. അവരാ ആ ദേശത്തുള്ളവർക്ക് പോലും ഒരു മാതൃകയാണ്. അതുപോലെ ആത്മാവിൽ നിറഞ്ഞ, കൃപയിൽ നിറഞ്ഞ മാതാപിതാക്കള്, കൃപയിൽ വളരുന്ന മക്കള്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ, വ്യക്തികൾ, സമർപ്പിതർ, പുരോഹിതരൊക്കെ നമ്മുടെ ചുറ്റും നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ആയിക്കൂടാ? ആത്മാവ് നിറഞ്ഞവരുടെ പ്രവർത്തന ശൈലികൾ എന്തുകൊണ്ട് നമുക്ക് അനുകരിച്ചുകൂടാ? നമുക്ക് ഈ തിരുനാളിൽ നമ്മുടെ ചുറ്റുവട്ടമുള്ളവരെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവരിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നിലും പ്രവർത്തിക്കാൻ നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ മതി. കൊരിന്തോസ് ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ടല്ലോ വരങ്ങളെ കുറിച്ച്. അവിടെ 9 വരങ്ങളെ കുറിച്ചാണ് പൗലോസ് ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നത്. ഫ്രീ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സൗജന്യ ദാനമാണ് വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും. നമുക്ക് ഈ തിരുനാളിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചാലോ, പരിശുദ്ധാത്മാവേ, അങ്ങ് എനിക്ക് തരാൻ പോകുന്ന, എനിക്ക് ആഗ്രഹിക്കാൻ അവകാശമുള്ള എല്ലാ വരദാനങ്ങളും കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകിച്ച് വിശ്വാസവരം, രോഗശാന്തിവരം, ജ്ഞാനത്തിന്റെ വരം, വിവേകത്തിന്റെ വരം, വിജ്ഞാനത്തിന്റെ വരം, ഇതെല്ലാം നമുക്ക് നമ്മുടെ അനുദിന ജീവിതങ്ങളിൽ ആവശ്യമായ കൃപാദാനങ്ങളാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ഫൗസ്റ്റീന വഴി യേശു പറഞ്ഞതുപോലെ നമുക്ക് വിശ്വസിക്കാം, പരിശുദ്ധാത്മാവാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്ന ആ ശക്തമായിട്ടുള്ള ആയുധം. അതുകൊണ്ട് ഈ തിരുനാളിൽ വളരെ പ്രത്യേകമാവിധം പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ കൊണ്ട് നിറയാൻ എന്നിൽ തടസ്സമായി നിൽക്കുന്ന കൃപകളെ കണ്ടെത്തി, എന്നിൽ തടസ്സമായി നിൽക്കുന്ന കുറവുകളെ കണ്ടെത്തി നമുക്ക് പരിശുദ്ധാത്മാവിനോട് തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അങ്ങന്ന് എന്നിൽ, ഈ തിരുവചനം കേൾക്കുന്ന എല്ലാവരിലും പുതിയ അഭിഷേകമായി നിറയണമേ. ഈ തിരുനാളിന്റെ സമ്മാനമായി അങ്ങയുടെ ആത്മീയ വരങ്ങൾ കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവേ, അങ്ങേ ദാനങ്ങൾ ദാസരാമിവർക്കേകളേ. ആവസിക്കണേ ഞങ്ങളെ അങ്ങേ ചൈതന്യത്താൽ നിറയ്ക്കണേ.
പ്രാർത്ഥിക്കും നീത ആത്മാവേ വന്നു നിറയണമേ ആത്മാവേ